Bachelor of Business Administration, BBA പഠിച്ചതിനു ശേഷം ലോജിസ്റ്റിക്സ് പഠിക്കാൻ പറ്റുമോ എന്നാണ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ വന്ന ഒരു ചോദ്യം. സോ ആ ചോദ്യത്തിന് ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ഉത്തരം കണ്ടെത്താം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 3 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് കാര്യങ്ങളെ പഠിക്കുന്ന ഒരു കോഴ്സാണ്. അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സാണ്, ബാച്ചിലേഴ്സ് കോഴ്സാണ്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്നുള്ളത് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും അതോടൊപ്പം അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. പല കോളേജുകളും നൽകുന്ന BBA കോഴ്സുകൾക്ക് ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഇല്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ BBA പഠിച്ചിറങ്ങിയതിന് ശേഷം ഏത് ജോബിലേക്ക് പോകണം എന്ന ചോദ്യചിഹ്നം വളരെ വലിയ ഒരു അലട്ടലായി മുന്നോട്ടും വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു അവസ്ഥയിലാണ് ടൂറിസം, ലോജിസ്റ്റിക്സ്, ഫിനാൻസ് അങ്ങനെ പല മേഖലകളിലേക്കും ഇൻക്ലൂഡിംഗ് ഏവിയേഷൻ തലത്തിലേക്കും കരിയർ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം കോഴ്സുകൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ലോജിസ്റ്റിക്സ് പോലുള്ള കോഴ്സുകൾ സർട്ടിഫിക്കേഷൻ പ്ലാറ്റ്ഫോമുകളിലും ഡിപ്ലോമ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആകുന്നതും BBA പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഈ രീതിയിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് മേഖലയിൽ കരിയർ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ലോജിസ്റ്റിക്സ് എന്നുള്ളത്. സോ BBA ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആഫ്റ്റർ BBA ഫോർ ഷുവർ യു ക്യാൻ ഡു ലോജിസ്റ്റിക്സ് കോഴ്സ്. അത് നിങ്ങളുടെ കരിയറിന് പുതിയൊരു തലം കൊണ്ടുവരും. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിലും പല രീതിയിലുള്ള ഗൾഫ് രാജ്യങ്ങളിലും കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് കാര്യങ്ങളിൽ ജോബിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് എന്ന കോഴ്സ് BBA പഠിച്ചിറങ്ങിയതിന് ശേഷം ചെയ്യാൻ പറ്റും. ചെയ്യുന്നത് നല്ല ഒരു മൂവ് തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ രീതിയിൽ ലോജിസ്റ്റിക്സ് കോഴ്സ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലോജിസ്റ്റിക്സ് കോഴ്സ് നൽകുന്ന ആ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ ആണ്. നിങ്ങൾ ഡിപ്ലോമ ചെയ്യുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സർവീസ് നൽകുന്നുണ്ടോ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോബിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് കോഴ്സ് ഈസ് എ വെർത്ത് വൈൽ കോഴ്സ്. എനിവേ, നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ലോജിസ്റ്റിക്സ് റിലേറ്റഡ് കോഴ്സുകളെക്കുറിച്ചും എന്താണ് ലോജിസ്റ്റിക്സ് കരിയർ മേഖലയെക്കുറിച്ച് അറിയാൻ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ദ എഡ്യൂക്കേറ്റഡ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായോ നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.